നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്യാബേജ് തോരനും ഒപ്പം നല്ല രുചികരമായിട്ടുള്ള ഒരു ക്യാരറ്റ് അച്ചാറും കൂടെ തയ്യാറാക്കാം. ക്യാബേജ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്യാബേജിൻ്റെ പകുതി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു സവാളയുടെ പകുതി, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ ക്യാബേജ് തോരന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ക്യാബേജ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ വെള്ളം മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോര നല്ല ഡ്രൈ ആയിട്ടും ഒട്ടിക്കുഴയാതെ തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ മുഴുവൻ ക്യാബേജും ഞാനിങ്ങനെ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി ആ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇനി ക്യാബേജ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 2 ടീസ്പൂൺ ഓയിൽ ചേർത്തു. ഓയിൽ ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കാം. ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഒരു ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു പിടി തേങ്ങയും കൂടെ ഈ സമയത്ത് ചേർത്ത് ഒന്ന് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്യാബേജും കൂടെ ആഡ് ചെയ്യാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 3 മുതൽ 4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. കരിയാതെ ശ്രദ്ധിച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ക്യാരറ്റ് അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യമായി 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഓവറായിട്ട് കുക്കാവണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇതിപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറണം. ഇനി ഇതിലേക്ക് 1 ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഒപ്പം അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഒപ്പം 2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴേക്കും കൂടുതൽ ടേസ്റ്റ് ആവുന്നത്. രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ ഒന്ന് എഴുതി അറിയിക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ചെയ്തേക്കണേ ഫ്രണ്ട്സ്.